നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദുരഭിമാനത്തിൻ്റെ വാർത്താ സമ്മേളനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ദയവായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. ലൈക്ക് ചെയ്ത ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഷെയർ ചെയ്യൂ. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത്, ഇന്ന് നമുക്ക് നടക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട, കേരളത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ശിരൂരിൽ നടന്ന അർജുനൻ്റെ അപകടവുമായി ബന്ധപ്പെട്ട്. 70-ലധികം ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയ ശേഷം നമ്മുടെ മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമസ്ഥൻ ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനവും അതിനു മുമ്പ് അർജുനൻ്റെ ഫാമിലി നടത്തിയ വാർത്താ സമ്മേളനവും, യഥാർത്ഥത്തിൽ ഇതിലാരാണ് നമുക്ക് ആരെയാണ് കുറ്റം വിധിക്കേണ്ടത്? രണ്ടുപേരെയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒരു ഭാഗത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു കുടുംബം, മറുഭാഗത്ത് അത് അന്വേഷിച്ച് നടക്കുകയും അതിന് പരിസമാപ്തി വേണമെന്ന് കരുതുകയും ചെയ്യുന്ന മനാഫിനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നീതിപരമായ കാര്യത്തെ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. ലോകത്തിൽ ഏത് മതസ്ഥനായിരുന്നാലും അവൻ്റെ ഭാഗത്തുള്ള നീതിയെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അർജുൻ്റെ ഫാമിലി, അവരുടെ അളിയൻ, സഹോദരി, ഭാര്യ, അച്ഛൻ, അമ്മ എല്ലാവരും ചേർന്ന് നടത്തിയ ആ വാർത്താ സമ്മേളനം ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതൊരു ദുരഭിമാനത്തിൻ്റെ വാർത്താ സമ്മേളനമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം അതിനകത്ത് അവരാരോപിച്ച മിക്ക ആരോപണങ്ങളും മനാഫ് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ആ കാര്യങ്ങളെ വെളിപ്പെടുത്തി. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഞാൻ ഇനി ഒരിക്കലും ഈ കാര്യത്തിന് ഇല്ല, ഞാനിത് അവസാനിപ്പിക്കുകയാണ്, ഞങ്ങൾ കുടുംബപരമായി എടുത്ത തീരുമാനമാണ്, ഞങ്ങൾ ആ കുടുംബത്തെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കണം, ഒരു നീതിപരമായ ഒരു മനസ്സാണ് മനാഫിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഏത് മതസ്ഥനായിക്കൊള്ളട്ടെ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തോട് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളോട് കടുത്ത എതിർപ്പുകളും വിരോധം നമുക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ പലർക്കും ഉണ്ടെങ്കിലും, പക്ഷേ അതിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ പൊതുസമൂഹത്തോട് ഇടപെടുന്ന നീതിയെ നമുക്ക് കാണാതിരിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. അപ്പോൾ അവിടെ പറഞ്ഞ പല കാര്യങ്ങളും മനാഫ് തള്ളിക്കളയാനുണ്ടായത്, ആ കുടുംബം സത്യത്തിൽ ഒരു യൂട്യൂബർ അവിടെ ചെല്ലുകയും ആ യൂട്യൂബർ ചോദിച്ചപ്പോൾ പറയുന്ന ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് വെളിയിറക്കി നടക്കാൻ കഴിയുന്നില്ല, ഞങ്ങളെ വസ്ത്രം കിട്ടാൽ അർജുൻ്റെ പൈസയാണ് ചോദിക്കുന്നത്, ഞങ്ങളുടെ കാറ് അർജുൻ്റെ പൈസയാണോ. അതായത് അവർക്ക് ഇപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് അഭിമാന ബോധമുള്ള ഒരു ലൈഫാണ്. യഥാർത്ഥത്തിൽ കേരളക്കരയിൽ ആരെങ്കിലും അഭിമാന ബോധത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിലാണോ കേരളത്തിലെ ജനങ്ങൾ ഇടപെട്ടത്? അല്ല, ഒരു അപകടം സംഭവിക്കുമ്പോൾ, ഒരു ആപത്ത് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കരുണയുടെയും സ്നേഹത്തിൻ്റെയും മനസ്സാണ് ആ കുടുംബത്തിലുണ്ടായിരുന്നത്. പക്ഷേ അത് അവരെ എങ്ങനെയോ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ച് എന്ന് തോന്നുന്നു, അവരത് ദുരഭിമാനമായി എടുത്തിരിക്കുകയാണ്. ഒരു സഹായം ലഭിച്ചാൽ ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തെ സ്റ്റാൻഡായിട്ട് കൊണ്ടുപോകുന്നവരാണ്, ഞങ്ങൾക്ക് ഒരുത്തരുടെയും സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വാർത്താ സമ്മേളനം ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അവർ പറഞ്ഞ പല കാര്യങ്ങളും തള്ളിക്കളഞ്ഞു. ആ ബൈക്കിൻ്റെ കാര്യമായാലും ആ യൂട്യൂബ് ചാനലിലെ കാര്യമായാലും പിന്നെ മനാഫ് 2000 രൂപ കൊടുത്തു എന്ന് പറയുന്ന കാര്യമായാലും വളരെ കൃത്യമായി തന്നെ സമൂഹത്തിന് ബോധ്യമായ കാര്യമാണ്. ഇതെല്ലാം നിസ്സാരമായ വിഷയങ്ങൾ മാത്രമാണ്, അല്ലാതെ അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. ബൈക്കിൻ്റെ കാര്യം എടുത്താൽ, ബൈക്ക് അർജുൻ്റെ കാര്യം പറയുമ്പോൾ അർജുൻ അത് വെച്ചിട്ട് നന്നാക്കാൻ പറഞ്ഞിട്ട് പോയി അർജുൻ്റെ പൈസയോടെ നന്നാക്കിയത്. പക്ഷേ പിന്നത്തെ യൂട്യൂബേഴ്സ് വന്നിട്ട് ആ മനാഫിനോട് ചോദിക്കുമ്പോൾ മനാഫ് ആ ബൈക്ക് നന്നാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ മറ്റുള്ള ആൾക്കാർ അതിനെ വ്യാഖ്യാനിച്ചത് സത്യത്തിൽ ആ ബൈക്ക് മനാഫ് നന്നാക്കിയെന്നാണ്. പക്ഷേ മനാഫ് എന്ന വ്യക്തി ഇതുവരേക്കും ബൈക്ക് താൻ നന്നാക്കിയെന്ന് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. കാരണം അത് അർജുൻ നന്നാക്കിയ ബൈക്കാണ്. അതിനേക്കാളുപരി ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, മനാഫ് പണം പിരിവ് നടത്തുമെന്നാണ്. സത്യത്തിൽ യാതൊരു രീതിയിലുള്ള മനാഫ് പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഞാൻ ഒരു തുറന്ന സ്ഥലത്ത് വന്ന് നിൽക്കാം, അവിടെ വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ട് തന്നെ തൻ്റെ ഭാഗത്തൊരു നീതി ഉണ്ട് എന്നുള്ള കാര്യം ഈ പൊതുസമൂഹത്തിന് ബോധ്യമാവുന്ന കാര്യമാണ്. ഈ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനം, അവർ വിളിച്ചു കൂട്ടിയ മാധ്യമങ്ങളെ കണ്ട് അവർ സംസാരിച്ചത് നന്ദിക്ക് വേണ്ടി അല്ലെങ്കിൽ എല്ലാവരെയും നന്ദി പറയാൻ വേണ്ടിയും ഗവൺമെൻറ്റിൻ്റെയും കർണാടക ഗവൺമെൻറ്റിൻ്റെയും അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവർക്കും ഒരു നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അവർ വന്നിരുന്നെങ്കിൽ അത് പൂർത്തീകരിച്ച് ഒരു പോയിരുന്നെങ്കിൽ തികച്ചും അവരുടെ ഭാഗത്തൊരു നീതി ഉണ്ടാകുമായിരുന്നു, കേരളക്കര മൊത്തം അവരോട് നിൽക്കുമായിരുന്നു. എന്നാൽ മനാഫിനെക്കുറിച്ചുള്ള തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ യാതൊരു അറിവും കൂടാതെ യാതൊരു പഠനവും കൂടാതെ എഴുതി വെച്ച് വായിക്കുകയായിരുന്നു ആ വ്യക്തി.
അളിയൻ എന്ന് പറയുന്ന വ്യക്തി എഴുതി വെച്ച് വായിക്കുകയായിരുന്നു. കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി സംസാരിക്കാൻ അറിവുണ്ടെങ്കിൽ എന്തിനാണ് എഴുതി വെച്ച് വായിക്കുന്നത്? കാരണം നമ്മുടെ മുമ്പിൽ അനുഭവിച്ചു പോയ കാര്യങ്ങൾ സമൂഹത്തോട് പറയാൻ നമുക്കൊരു എഴുതി വെച്ച് വായനയുടെ ആവശ്യമില്ല. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് തയ്യാറായിക്കൊണ്ട് ചില ലക്ഷ്യങ്ങൾ കൂടിയാണ് അവർ വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടിയുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. മാത്രമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയത്തിന് കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ട് പലരും പലരെയും അത് പറ ഇത് പറ എന്ന് തട്ടുന്ന കാര്യം നമുക്ക് വാർത്താസമ്മേളനത്തിൽ കാണാൻ കഴിയും. എന്തായാലും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ദുരഭിമാനത്തിൻ്റെ വാർത്താസമ്മേളനമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ ബൈക്കിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ യൂട്യൂബ് ചാനൽ നടത്തിയെക്കുറിച്ച് മനാഫ് വെളിപ്പെടുത്തി ഇങ്ങനെയാണ്, അത് എൻ്റെ ആ കാര്യങ്ങൾ, അതായത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിന് വിളിച്ചു പറയാൻ വേണ്ടി മാത്രമാണ്. അത് വാർത്താ മാധ്യമങ്ങൾ തന്നെ അവിടെ വന്ന ന്യൂസ് ചാനലുകളിൽ വിട്ടവർ തന്നെ ആ കാര്യം തുടങ്ങിക്കൊടുത്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടി നടന്ന ശേഷം പിന്നെ അർജുൻ്റെ വാർത്തകൾ നമുക്ക് കാണാതായി. കാരണം വലിയൊരു ഭീതിയുടെയും വേദനയുടെയും ഭാഗത്ത് കേരളക്കര കടന്നുപോയി. എന്നാൽ ഈ അർജുൻ്റെ വാർത്തകൾ സത്യത്തിൽ ഈ മനാഫിൻ്റെ വീഡിയോ വഴിയാണ് പലരും അറിഞ്ഞുകൊണ്ടിരുന്നത്, വാർത്താ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. അത്തരത്തിൽ മനാഫ് ആ കാര്യം ചെയ്തത് വളരെ നന്നായി പോയി. പക്ഷേ ആ യൂട്യൂബ് ചാനലിനെ പോലും ഈ കുടുംബം പറഞ്ഞ് ഇങ്ങനെയാണ്, വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫേമസ് ആകാൻ വേണ്ടി വൈറലാകാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നു എന്നാണ്. മാത്രമല്ല ഈശ്വർ മൽപ്പയെ പോലും ഈ കുടുംബം വിമർശിച്ചു. കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈശ്വർ മൽപ്പയെ കുടുംബത്തോട് സംസാരിക്കുന്നു, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ, ഇവർ രണ്ടുപേരും ഈ മനാഫും ഈശ്വർ മൽപ്പയും കൂടെ ചേർന്നുള്ള ഒത്തുകളി എന്നാണ് സത്യത്തിൽ അവർ അവിടെ പറഞ്ഞത്. സത്യത്തിൽ ഇവർക്ക് യാതൊരു രീതിയിലുള്ള അറിവോ കാര്യങ്ങളോ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളോ ഇല്ലാതെയുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു അവിടെ നടത്തിയിരുന്നത്. തികച്ചും തെറ്റായ ഒരു പത്രസമ്മേളനമായിരുന്നു. തികച്ചും ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത് വരാൻ പാടില്ലായിരുന്നു. കാരണം കേരളക്കര ഒന്നാകെ അർജുനു വേണ്ടി നിൽക്കുമ്പോൾ അതിന് മുൻപന്തിയിലും അപ്പോൾ തന്നെ ഗവൺമെൻറ്റും കർണാടക ഗവൺമെൻറ്റും രക്ഷാപ്രവർത്തകരും അതിനേക്കാൾ ഉപരിയായി കേരളത്തിലെ ജനം ഒന്നടങ്കമായി ഒരുമിച്ച് നിൽക്കുകയും മനാഫ് 2 മാസത്തോളം അധികം 70 ദിവസത്തോളം അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ വാർത്താസമ്മേളനം വിളിച്ച് അപമാനിക്കേണ്ട ആവശ്യകത ഈ കുടുംബത്തിനുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആ കുടുംബം തികച്ചും വിമർശിക്കപ്പെടുന്നത്. അല്ലായിരുന്നുവെങ്കിൽ തികച്ചും ആ കുടുംബത്തോട് സഹതാപവും സ്നേഹവും മാത്രമേ കേരളക്കരയിൽ കാണുകയുള്ളായിരുന്നു. എന്നു തന്നെയായാലും ആ കുടുംബം പറഞ്ഞ വണ്ടിയുടെ കാര്യമായാലും യൂട്യൂബ് ചാനലിൻ്റെ കാര്യമായാലും അദ്ദേഹത്തിന് കൊടുത്ത പണത്തെക്കുറിച്ച് പറയുന്നു. പണം ഒരു ഉസ്താദ് കൊടുത്തതാണ്. അത് സാധാരണ വീട് സന്ദർശിക്കാൻ വരുമ്പോൾ ആരായാലും കൊടുക്കും. യഥാർത്ഥത്തിൽ അവർക്ക് പോലും അറിയില്ല, ഒരു കൂട്ടം ആൾക്കാർ വരെ പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്. തികച്ചും ആ ഭവനം സന്ദർശിക്കാൻ വന്നതിനെക്കുറിച്ച് മനാഫ് പറയുന്നുണ്ട്, എന്നോട് ചോദിച്ചു, ഒരു ഉസ്താദ് ചോദിച്ചു ഞങ്ങൾ വീട് വരെ പോകണമെന്ന്. അങ്ങനെയാണ് അവരെ കൂട്ടിക്കൊണ്ടുവന്നത്. ആ സമയത്ത് ഉസ്താദ് 2000 രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ ഇരുന്ന് വാർത്താസമ്മേളനത്തിൽ പറയുന്ന മാതാവ് പറഞ്ഞിങ്ങനെയാണ്, ഈ മനാഫ് 2000 രൂപ തന്നു പോലും. യഥാർത്ഥത്തിൽ 2000 രൂപ കൊടുത്തത് മനാഫല്ല, ആ ഉസ്താദാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. തികച്ചും മനാഫിൻ്റെ ഭാഗത്ത് നീതിയുണ്ട്. കാരണം മനാഫ് ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല, പിരിവ് നടത്തിയിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല മനാഫ് പറഞ്ഞൊരു കാര്യമാണ് ആ വാർത്താസമ്മേളനത്തിൽ, മനാഫ് വിളിച്ചു കൊടുത്തിയ പത്രസമ്മേളനത്തിൽ മനാഫ് പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, ഇത് നിർത്തലാക്കുകയാണ്. ആ കുടുംബത്തെ എൻ്റെ പിന്നിൽ പല ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ഈ നിർത്തലാക്കുകയാണ്. അവർ കുടുംബമായി എടുത്ത തീരുമാനത്തിൻ്റെ പുറത്ത് അത് നിർത്തലാക്കുകയാണ്. മാത്രമല്ല വണ്ടിയുടെ കേസ് പറയുമ്പോൾ പറയുന്ന കാര്യമാണ്, വണ്ടി മനാഫിൻ്റെ പേരിലല്ല എന്ന്, തൻ്റെ അനുജൻ്റെ പേരിലാണെന്നും വളരെ കൃത്യമായി തന്നെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ കുടുംബം പറഞ്ഞത് മനാഫിൻ്റെ വണ്ടിയല്ല, അത് ഇന്നാളുള്ള വണ്ടിയാണ്. യഥാർത്ഥത്തിൽ ആ വണ്ടി അനുജൻ്റെ പേരിലാണ്. കാരണം അവർ കുടുംബപരമായിട്ട് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരുടെയും സ്വത്തുകൾ ഒരാളുടെ പേരിലല്ല, പലരുടെ പേരിൽ തന്നെ ആ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു കുടുംബമായിട്ടാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ മനാഫ് ഈ കുടുംബത്തിൻ്റെ ഒരു ദുരഭിമാന മുഖാന്തരം അപമാനിക്കപ്പെട്ട കേരളത്തിലെ സത്യത്തിൽ നീതിയോടും കരുണയോടും പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് മനാഫ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല മനാഫ് ആ തിരച്ചിലിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന സമയത്ത് യൂട്യൂബ് ചാനലിൽപ്പെട്ട പലരും പറഞ്ഞത് മനാഫിന് കള്ളക്കടത്തുണ്ട്, കള്ളപ്പണമുണ്ട്, കള്ളത്തടിയുണ്ട്, അത്തരത്തിലുള്ള വാർത്തകളും പല യൂട്യൂബ് ചാനലിലും പുറത്തുവിട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരക്കാർക്കെതിരെ മനാഫ് പോലുള്ള ആൾക്കാർ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് നേരിട്ട ഈ മാനനഷ്ടത്തിന് ഇവർക്കെതിരെയുള്ള പരാതികൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം കൊടുത്താൽ മാത്രമേ ഈ കാര്യത്തിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുള്ളൂ എന്ന് ഞാൻ പറയുന്നു. മാത്രമല്ല ആ കുടുംബത്തോട് താങ്കൾ ക്ഷമിക്കുകയും അല്ലെങ്കിൽ എനിക്കിനി ആ കുടുംബത്തോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് ആ കുടുംബത്തെ ദ്രോഹിക്കാൻ ഞാൻ ഇല്ല, നിങ്ങളെല്ലാം ഇത് നിർത്തലാക്കണം, ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നല്ല മനസ്സിനെയും ഒരിക്കലും ഈ കേരള സമൂഹം കാണാതെ പോവുകയില്ല. പക്ഷേ ആ കുടുംബത്തെ ദ്രോഹിക്കണമെന്നോ മനാഫിനെ ദ്രോഹിക്കണമെന്നോ ആർക്കും യാതൊരു രീതിയിലുള്ള ആ കുടുംബത്തെയോ മനാഫിനെയോ
ഒരുമിച്ച് ദ്രോഹിക്കണമെന്ന് ഉള്ള യാതൊരു ഇടപാടുകളും ആർക്കും തന്നെ ഇല്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം ഒരു ഭാഗത്ത് സംഭവിച്ച നന്മയും മറുഭാഗത്ത് സംഭവിച്ച അത് കണ്ടിട്ട് അത് അറിഞ്ഞിട്ടും അത് ഗ്രഹിക്കാതെ അതല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാതെ ഉണ്ടായ പ്രതികരണങ്ങളുമാണ്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുന്നു, മനാഫിൻ്റെ ഭാഗത്ത് നീതിയുണ്ടെന്നും ആ കുടുംബം ദുഃഖത്തിലായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. എന്തായാലും അവർക്കുണ്ടായ തെറ്റുകൾ അവർ തിരുത്തുമെന്നും അത് മനാഫുമായിട്ട് തന്നെ അവർ ചർച്ച ചെയ്ത് അവർ രമ്യതിലെത്തുമെന്നും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലല്ല, അവർ അവരെ ഭവനത്തിൽ വെച്ച് മനാഫുമായി സംസാരിച്ച് ആ കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തി ആ കുടുംബം നന്നായി പോകുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും മനാഫ് കാണിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും സത്യത്തിൽ കേരളക്കരയുടെ പിന്തുണയുണ്ട്. കാരണം നിങ്ങളുടെ ഭാഗത്ത് സത്യസന്ധതയും നീതിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാര്യം കൂടെ പറയട്ടെ, മനാഫ് പറയുന്നൊരു കാര്യമാണ്, ഒരു വലിയ ഇൻഷുറൻസ് തുക ആ കുടുംബത്തിന് വാങ്ങിക്കൊടുക്കേണ്ടതിനുണ്ട്. ദൈവചേത് നിങ്ങളുടെ ദുരഭിമാനം കൊണ്ട് ആ കുടുംബത്തിന് ലഭിക്കേണ്ട ആ വരുമാനം അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് തുക വാങ്ങിക്കാതിരിക്കരുത്, അത് വാങ്ങിക്കണം. കാരണം അർജുൻ ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അർജുൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം സമ്പാദിക്കേണ്ട സമ്പത്താണ് നിങ്ങളവ എത്തുന്നത്, അല്ലാതെ ഒരു ഇൻഷുറൻസ് തുകയല്ല. അത് അർജുൻ്റെ പൈസയാണ്, അർജുൻ്റെ പൈസ നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ അർഹരാണ്. നിങ്ങൾ ദുരഭിമാനം മാറ്റിക്കളയൂ, നിങ്ങൾ കരുണയും നന്മയും സ്നേഹവും കേരളക്കരയുടെ നന്മയും സ്നേഹവും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ. നിങ്ങളെ പിന്നിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്നും ഒത്താശയോ അവരുടെയോ ഒന്നും വാക്കുകൾ കേൾക്കാതെ ദയവായി നിങ്ങളെ സ്വതന്ത്ര ഇച്ഛയിൽ തീരുമാനമെടുക്കൂ. നീതിയുടെയും കരുണയുടെയും ഭാഗത്ത് നിൽക്കൂ. ആ കുടുംബത്തിന് സമാധാനം ഉണ്ടാകട്ടെ. മനാഫിന് ശരിയായ നീതിയിൽ കൂടിയും സത്യത്തിൽ കടന്നു പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ദുരഭിമാനത്തിൻ്റെ വാർത്താസമ്മേളനം വരുത്തിവെച്ച ചർച്ചകളും മറുചർച്ചകളും വാദങ്ങളും ട്രോളുകളുമാണ് കേരളക്കാരെ കണ്ടുപോയത്. ഒരു കാര്യമേ പറയാറുള്ളൂ, ദുരഭിമാനത്താൽ നമുക്ക് ലഭിക്കേണ്ട നീതി നഷ്ടപ്പെട്ടു പോകരുത്. ഗോഡ് ബ്ലസ് യു. Thank you.